ആവർത്തിക്കരുത് ഇനിയൊരു ബ്രഹ്മപുരം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിച്ച് ഇന്ധനവും വൈദ്യുതിയും ഉപയോഗപ്രദമായ രാസവസ്തുക്കളും നിർമ്മിക്കാനുള്ള സംവിധാനവുമായി വിദ്യാർത്ഥികൾ. പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിലാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പുത്തൻ ആശയവുമായി വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായത്. പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഏവരുടെയും ശ്രദ്ധ ശാസ്ത്രമേളയിലെ സ്റ്റിൽ മോഡലുകളിലേക്കായിരുന്നു. ഏറ്റവും പുതിയ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി എങ്ങനെ പരിഹരിക്കാമെന്ന ആശയങ്ങളാണ് ഓരോ വർഷവും ശാസ്ത്രോത്സവങ്ങളിലൂടെ പുറത്തു വരാറുള്ളത്. ഇത്തവണത്തെ പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിച്ച് എങ്ങനെ നമുക്കാവശ്യമായ ഇന്ധനവും വൈദ്യുതിയും മറ്റ് ഉപയോഗപ്രദമായ രാസവസ്തുക്കളും നിർമ്മിക്കാമെന്ന ആശയം സ്റ്റിൽ മോഡൽ ഇനത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് തൃത്താല സബ് ജില്ലയിലെ മേളത്തൂർ സ്കൂളിൽ നിന്നുള്ള ഫർഹയും അഭിഷേകും. കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തവും അതിനെ തുടർന്ന് കൊച്ചി നഗരത്തിലുണ്ടായ വായുമലിനീകരണവുമാണ് തങ്ങൾക്ക് ഈ ആശയം പങ്കുവയ്ക്കാൻ പ്രചോദനമായതെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ മോഡലിൻ്റെ പേര് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഈ മോഡൽ കൊണ്ടുവരാൻ കാരണം ഇപ്പോൾ കൊച്ചിയിൽ തീപിടുത്തം, ഇപ്പോൾ വേസ്റ്റുകൾ കത്തിച്ചിട്ട് ആകെ പുക മലിനീകരണം ഉണ്ടാക്കുന്നു, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മോഡൽ കൊണ്ടുവരാൻ കാരണം. ഞങ്ങളുടെ മോഡൽ പറഞ്ഞാൽ വേസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഫ്യൂവൽസ്, കെമിക്കൽസ് അതൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ മനുഷ്യർ രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഈ മാലിന്യത്തെ അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, പ്ലാസ്റ്റിക്കിനെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ മാലിന്യം കുഴിച്ചിടുക. ഈ രണ്ട് രീതിയും നമുക്കറിയാം ഈ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ മോഡൽ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് വളരെയധികം ഉപദ്രവകാരിയായ മാലിന്യത്തെ എങ്ങനെയധികം വളരെയധികം ഉപകാരപ്രദമാക്കാം എന്നാണ്. ഈ മോഡലിലൂടെ നമ്മൾ 21-ാം നൂറ്റാണ്ടിലെ എല്ലാവിധ നീഡ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വാട്ടർ റിസോഴ്സിൽ ഹൈലി ഡിപ്പെൻഡ് ആണ്. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ കൺസേർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മോഡലിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വേസ്റ്റിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഴ്സ് ഭയങ്കര പ്രോഫിറ്റ് തരുന്ന ഒരു വസ്തുവാണ്. പിന്നെ നമുക്ക് കിട്ടുന്നതാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. രാജ്യം പെട്ടെന്ന് പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇതിൽ നിന്നത്തെ എല്ലാ പ്രൊഡക്റ്റും പ്രോഫിറ്റബിളും അതേപോലെ എക്കോ ഫ്രണ്ട്ലി കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.